രാമുണ്ണി ഇത്ര കുസൃതിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നാൽ ഇത് കൊള്ളില്ല കേട്ടോ. പ്രായം തികഞ്ഞ പെണ്ണുമായി ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ അത് അപകടമാണ്. അതിന്റെ ദോഷം നിനക്കാ, മനസ്സിലായോ? ഇപ്രാവശ്യം ഞാനിത് മറച്ചു വെക്കാം. ഇനി ഇത് ആവർത്തിക്കരുത്. അല്ല രാമുണ്ണി, പാപമോക്ഷമാണ്. 12 വർഷമായി എന്റെ കല്യാണം കഴിഞ്ഞിട്ട് എന്റെ അമ്മ ഇന്നും വഴിപാട് നേരുന്നു. എന്തിനാണെന്നോ, എനിക്കൊരു കുഞ്ഞുണ്ടായി കാണാൻ. രാമുണ്ണിക്ക് എന്നെ ഇഷ്ടമല്ലേ? എനിക്ക് പേടിയാവുന്നു. പേടിക്കണ്ട, അദ്ദേഹം ഇപ്പൊ വരില്ല. അതെനിക്കറിയില്ല, പക്ഷെ പോലീസ് അന്വേഷിക്കുന്നത് നിന്നെയാണ്. ശ്രീദേവി കുഞ്ഞമ്മയെ വെട്ടിക്കൊന്ന നാടുവിട്ട രാമുണ്ണിയെ വായിച്ചില്ലേ? സത്യമായാലും രാമുണ്ണി ഭയപ്പെടണ്ട, ഈ വീട്ടിൽ നീ എന്നും സുരക്ഷിതനായിരിക്കും. ഈ ഉടുപ്പുകൾ മാറാമോ? പുറത്തു പോയാൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. എന്താണ് ആലോചിക്കുന്നത്? ഒരു കൊലയല്ലേ ചെയ്തിട്ടുള്ളൂ. സാരമില്ല, ഇനി സൂക്ഷിച്ചാൽ മതി. ഒന്നിലധികം കൊല ചെയ്തവർ എന്നോടൊന്നിച്ച് ജോലി ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ നീയും ഇവിടെ നിന്നോളും. എന്ത് തീരുമാനിച്ചു? എങ്കിൽ നാളെ തൊട്ട് ഡ്രൈവിംഗ് പഠിച്ചോളൂ. വീരയനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡ്രൈവിംഗ് പഠിക്കണ്ടേ?
ഡ്രൈവറുടെ ജോലി നഷ്ടപ്പെടുന്നതിൽ നിങ്ങൾക്ക് സങ്കടമുണ്ടല്ലേ? വീരയൻ, ഞാനൊന്നും മറന്നിട്ടില്ല. എന്നാൽ ജോലി തീരുന്നതിന് മുമ്പ് കൂടി ചോദിക്കരുത്. ആ ശാന്തി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. ഒരു നിമിഷം കൊണ്ട് തീർക്കാനുള്ള കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. ജയന്തിയാണ് എല്ലാം തെറ്റിച്ചത്. അവരുടെ പ്ലാനുകൾ എന്താണെന്ന് ആർക്കറിയാം? അത് ശ്രദ്ധിക്കാൻ നീ എവിടെ വേണം? ഇല്ലെങ്കിൽ നാം ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല. വീരയൻ, മനസ്സിലായോ? എന്തായാലും നീ ആ ജോലി നഷ്ടപ്പെടുത്തരുത്. പൊയ്ക്കോളൂ. ഹലോ, മലയാളത്തിൽ സംസാരിക്കണോ? എന്തോ രാജഭവൻ സാറാണോ? സാറേ, ഞാൻ ആരും അറിയാതെ എന്തോ എന്തോ ഇവിടെ ഞാൻ എസ്റ്റേറ്റ് പോയിരിക്കോ? തിരിച്ചു പോകുമ്പോ നീ ഓടിച്ചാ മതിയെന്ന് ജയന്തിയമ്മ പറഞ്ഞു. അപ്പോ ഇനി മുതൽ രാവണിയാണ് ഇവിടുത്തെ ഡ്രൈവർ അല്ലേ? എന്താ, വീരേന് ഇഷ്ടപ്പെട്ടില്ലേ? ജന്യമ്മേ, ഒരിക്കൽ നിങ്ങൾ ചെയ്ത പാപത്തിന്റെ കറ കഴുകിക്കളഞ്ഞ കൈയാണ്, ഓർമ്മയുണ്ടല്ലോ. വീരയൻ, ആ എന്നെ നിങ്ങൾക്കിപ്പോ വേണ്ട അല്ലേ? ഞാൻ പറയുന്ന കേൾക്കൂ. എന്തിന്? പ്രവൃത്തി ഞാൻ കണ്ടല്ലോ. എല്ലാം നേടിയെന്ന് അഹങ്കരിക്കുന്ന നിങ്ങളുടെ വാക്ക് ഇനി എനിക്ക് കേൾക്കണ്ട. പകരം രാജഗോപാലന്റെ വാക്കുകൾ കേൾക്കും അല്ലേ? എങ്കിൽ അങ്ങോട്ട് ചെന്ന് ചോദിക്കും, വീരയ്യനെ ഡ്രൈവർ ജോലിയിൽ നിന്ന് മാറ്റി എസ്റ്റേറ്റിൽ ജോലി തരുന്ന കാര്യത്തിൽ ആരാ തടസ്സം നിന്നതെന്ന്? രാമുണ്ണിയെ ഡ്രൈവറായി നിയമിച്ചത് വീരയ്യനെ പിരിച്ചുവിടാനല്ല, ഈ വീട്ടിലെ മുഴുവൻ ചുമതല ഏൽപ്പിക്കാനാണ്. എന്താ, വീരയ്യൻ ഇവിടെ ഉണ്ടാവില്ലേ? ഇനി അത് ചേട്ടൻ വെച്ചോളൂ. നീ എന്നോട് കണ്ടിരിക്കണം. വല്ലതും പറ്റിയോ? ഇല്ല. എന്നെങ്കിലും ഒരു ദിവസം ഞാൻ അവനെ കൊല്ലും. പക്ഷെ അതിനുള്ള ആരോഗ്യം ദൈവം തന്നില്ലല്ലോ.